മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ടതും പ്രശസ്ത ഗായകിയും നർത്തകിയും അങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച താരവുമാണ് റിമി ടോമി. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർ ഇന്ന് ഒരുപാട് സ്നേഹിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് റിമി ടോമി. നിലവിൽ ഒരുപാട് ആരാധകരുമായി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കിടിലം എന്ന പരിപാടിയിൽ ആങ്കറായും ജഡ്ജായും അങ്ങനെ പല വേദികളിൽ താരത്തിൻ്റെ കഴിവ് താരം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മലയാള സിനിമ കണ്ടതിൽ ഒരുപാട് ഗാനങ്ങളിൽ താരത്തിൻ്റെ വലിയൊരു പങ്ക് തന്നെ കാണാൻ സാധിക്കും. മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന താരം തന്നെയാണ് റിമി ടോമി. തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ദുഃഖകരമായ നിമിഷങ്ങളെല്ലാം അതിജീവിച്ചാണ് റിമി ടോമി ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയത്. വിവാഹവും അതിനുശേഷമുണ്ടായ സങ്കീർണ നിമിഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ആരാധകർക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യം തന്നെയാണ്. മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന താരം തന്നെയാണ് റിമി. റിമിയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുവാനും അറിയുവാനും ആരാധകർ ഒരുപാട് കാത്തിരിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ താരം പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കുന്ന പല വീഡിയോകളും ഫോട്ടോകളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും വൈറലാകുകയും ചെയ്യാറുണ്ട്. താരം ബോഡി ഷേമിങ്ങിൻ്റെ പേരിലെല്ലാം ഒരുപാട് വേദനകൾ സഹിച്ച താരം തന്നെയാണ്. ബോഡി ഷേമിംഗ് ചെയ്തുകൊണ്ട് ആരാധകർ എന്നും തന്നെ താരത്തിനെ കളിയാക്കിക്കൊണ്ടിരുന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജിമ്മിലെല്ലാം പോയി ആരോഗ്യം വീണ്ടെടുത്ത് ഫിറ്റ്നസ് രംഗത്ത് വളരെയധികം ശ്രദ്ധിച്ചാണ് റിമി ടോമി ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള റിമി ടോമിക്ക് എന്തെങ്കിലും ചെറുതായി ഒന്ന് വന്നാൽ തന്നെ ആരാധകർക്ക് വളരെയധികം സങ്കടം തന്നെയാണ്. കാരണം റിമിയെ അത്രത്തോളം ആരാധകർ എല്ലാവരും തന്നെ സ്നേഹിക്കുന്നുണ്ട്. വണ്ണം കൂടിപ്പോയി എന്നതിൻ്റെ പേരിലും തടി വെച്ചു എന്നതിൻ്റെ പേരിലുമെല്ലാം ഒരുപാട് പേർ താരത്തിനെ ഒരുപാട് പല വിധത്തിൽ ബോഡി ഷേമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജിമ്മിലെല്ലാം പോയി ഫിറ്റ്നസ് രംഗത്ത് വളരെയധികം ശ്രദ്ധിച്ചാണ് റിമി ടോമി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. റിമി ടോമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തനിക്ക് ജിമ്മിൽ പോകുമ്പോഴാണ് ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നത്. ജിമ്മിൽ പോകാത്ത ഒരു ദിവസം പോലും എനിക്ക് ഉണ്ടാവുന്നില്ല. ജിമ്മിൽ പോകാത്ത ദിവസം എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന തരത്തിലെല്ലാം താരം ഇപ്പോൾ പറയാൻ തുടങ്ങി. അത്രത്തോളം ഫിറ്റ്നസ് രംഗത്ത് താരം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ റിമി ടോമിയെക്കുറിച്ചുള്ളൊരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ടാകുന്നത്. റിമി ടോമി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: താൻ ഇപ്പോൾ വളരെയധികം ഫിറ്റ്നസ് രംഗത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താനിപ്പോൾ ഒരുപാട് വെയിറ്റുകളും എടുക്കാറുണ്ട്. ജിമ്മിൽ പോയതിനു ശേഷം ഒരുപാട് ആത്മവിശ്വാസം തനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലെല്ലാം അമ്മയെല്ലാം ഞാൻ എടുത്തു പൊക്കുമായിരുന്നു. അതേ വിധത്തിൽ ഞാൻ രണ്ട് ബാഗുകൾ വളരെയധികം ശക്തിയോടെ എടുത്തു പൊക്കിയതായിരുന്നു. എൻ്റെ കഴുത്ത് ഉളുക്കി. അതിനുശേഷം വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. കണ്ണ് തുറക്കുന്ന സമയത്ത് ഞാൻ ആസ്റ്റർ മെഡി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ ഇത് രോഗത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് വരികയാണ് എന്ന വാർത്തയാണ് താരം പറയുന്നത്. താരത്തിൻ്റെ ഗതി വളരെയധികം ദുഃഖത്തിലായിരുന്നു ആദ്യമെന്നും ഇപ്പോഴത് മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നും താരം പറയുന്നുണ്ട്. താരത്തിന് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ തന്നെ ആരാധകർ ഒരുപാട് പേര് തന്നെയാണ് പ്രാർത്ഥനയുമായി രംഗത്ത് വന്നത്. റിമി ടോമിക്ക് എത്രയും വേഗം തന്നെ സൗഖ്യമുണ്ടാകട്ടെ എന്നും താരത്തിൻ്റെ അസുഖമെല്ലാം മാറിപ്പോട്ടെ എന്ന തരത്തിൽ ഒരുപാട് പേര് പ്രാർത്ഥനയുമായി രംഗത്ത് വന്നു. ആരാധകരുടെ ഈ സപ്പോർട്ട് തന്നെയാണ് റിമി ടോമിക്ക് വീണ്ടും പഴയ രൂപത്തിൽ വരാനുള്ള ഊർജ്ജം ഉണ്ടാക്കുന്നത്. നിങ്ങൾ റിമി ടോമിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.